ഹായ്, ഇന്ന് നമുക്ക് ഒരു മാജിക് ക്യൂബ്, ഇതിന് മാജിക് ക്യൂബ് എന്നാണ് പറയുക. ഈ മാജിക് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇത് സോൾവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരു ആദ്യം ഒരു ടോപ്പ് ലെയർ ക്ലിയർ ചെയ്യുക, അതിന് ശേഷം മിഡിൽ ലെയർ അറേഞ്ച് ചെയ്യുക, അതിനുശേഷം ബോട്ടം ലെയർ അറേഞ്ച് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു ഓർഡർ. സോ ഇതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ലെയറിൽ ഞാനിവിടെ വൈറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വൈറ്റ് സെലക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഈ ബോട്ടം യെല്ലോ ആയി മാറും, യെല്ലോ ആയിരിക്കും. ഓക്കെ, സോ ഈ വൈറ്റിൽ ആദ്യം നമുക്കൊരു ക്രോസാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഈ ഒരു മിഡിൽ ലെയർ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കോർണർ കറക്റ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ദ വേ. അപ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ദ ഗ്രീനാണ്. അപ്പോൾ ഇവിടെ വരേണ്ട കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് മുകളിലും ഗ്രീൻ ഈ സൈഡിലായിരിക്കും. സോ ലെറ്റ് എസ് സെർച്ച് വേർ ദിസ് പീസ്. ഇവിടെയല്ല, ഗ്രീൻ ആൻഡ് വൈറ്റ്. യെസ്, ഇറ്റ് ഈസ് ഹിയർ, ഗ്രീൻ ആൻഡ് വൈറ്റ്. കണ്ടോ? അപ്പോൾ ഗ്രീൻ ഇവിടെ മാച്ചായി, വൈറ്റ് ഇവിടെ മാച്ചായി. ഇനി നമുക്ക് വേണ്ടത് ഈ കളർ റെഡ്. റെഡും വൈറ്റും ഉള്ള ഇത് എവിടെയാണ് നോക്കുക, പീസ് എവിടെയാണ് നോക്കുക. റെഡും വൈറ്റും, ഇതാ റെഡും വൈറ്റും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് തിരിച്ചു, ഇത് ഇങ്ങോട്ട് തിരിച്ചു. ഞാനിത് ഒരു പോസിബിലിറ്റി കൂടി പറയാം, ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ട് തിരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ റെഡ് മുകളിൽ വന്നു, വൈറ്റ് തിരിഞ്ഞു വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ഒരു പോസിബിലിറ്റി ഇതിൽ വരുള്ളൂ. ഇതിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിരിക്കുക, വൺ ലെയർ. എന്നിട്ട് ഒന്നുകൂടെ തിരിക്കുക. അപ്പോൾ എന്തായിരുന്നു വെച്ചാൽ ഇത് തിരിഞ്ഞിട്ടുണ്ടാവും, ഈ സൈഡിൽ ഇത് വന്നിട്ടുണ്ട്, ഇത് തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഈ സൈഡിലേക്ക് കൊണ്ടുവരിക, ജസ്റ്റ് റൗണ്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ഗ്രീനാണ് ചെയ്തത്, ഇപ്പോൾ ഈ റെഡ് കൂടെ മാച്ച് ആയിരിക്കുകയാണ്, റെഡും വൈറ്റും. ഇനി നമുക്ക് വേണ്ടത് ബ്ലൂവും വൈറ്റും എവിടെയാണ് നോക്കാം. ഇതാ ഇവിടെയാണ് ബ്ലൂവും വൈറ്റും. ഈ ബ്ലൂവും വൈറ്റും ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഞാനിങ്ങോട്ട് തിരിച്ച്. അതാ ബ്ലൂവും മാച്ചായി. ഇനി ഒരെണ്ണം കൂടി ഇവിടെ മാച്ചായി കഴിഞ്ഞാൽ, അതായത് ഈ ഓറഞ്ചും വൈറ്റും മാച്ചായി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രോസ് ശരിയാവും. ഓറഞ്ച് ഇതാ ഇവിടെയുണ്ട്, ഓറഞ്ച് വൈറ്റ്. ഇത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഞാനിവിടെ ഇങ്ങനെ സൈഡിലേക്ക് എടുത്തു, എന്നിട്ടിത് അപ്പോൾ തന്നെ ഇവിടെ തിരിച്ച് കൊണ്ടുവരാം. അതല്ലെങ്കിൽ ഈ നമ്മൾ ഓൾറെഡി കറക്റ്റ് ചെയ്തത് മിസ്സാവും. എവിടെയാണ് നമുക്കത് ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു പോസിബിലിറ്റിയാണ്, ഇതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു, ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടില്ലേ, കാരണം ഇതൊന്ന് തിരിഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് തിരിക്കുക, ഒന്ന് അടിയിലേക്ക് ആക്കുക. ഇത് വീണ്ടും താഴത്തേക്ക് തന്നെ കൊണ്ടുവരിക. നമ്മളിപ്പോൾ ഓൾറെഡി കറക്റ്റ് ചെയ്ത പൊസിഷൻ കറക്റ്റ് തന്നെ ആക്കുക. ഇപ്പോൾ ഇതാ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വൈറ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഫ്രണ്ട് നേരെ മുകളിലേക്ക് തിരിക്കുക. അപ്പോൾ ഇത് മാച്ചായി. സോ ബേസിക്കലി നിങ്ങൾക്കിപ്പോൾ കാണാം, ബ്ലൂ മാച്ചാണ്, ഓറഞ്ച് മാച്ചാണ്, ഗ്രീൻ മാച്ചാണ്, റെഡ് മാച്ചാണ്. ഈ ഒരു ക്രോസ് നമുക്ക് മാച്ചായി. ക്രോസ് മാച്ചായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് കോർണറുകളാണ്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. അപ്പോൾ ഈ കോർണർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഇവിടെ റെഡാണ്, ഇവിടെ ബ്ലൂ ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഇവിടെ റെഡും ഇവിടെ ബ്ലൂവും ഇവിടെ റെഡും ആയിരിക്കണം. ഇത് ഇവിടെ വരേണ്ട പൊസിഷനല്ല. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് ജസ്റ്റ് മാറ്റിക്കളയാം. മാറ്റിക്കളയാൻ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ റൗണ്ട് അടിക്കാവോ, ഒന്ന് താഴ്ത്തിക്കാക്കി നമ്മളത് അപ്പോൾ തന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ മാറി കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടേക്കാണ് വൈറ്റ് വരേണ്ടത്. അപ്പോൾ ഈ സൈഡുകളിൽ ഒന്ന്, രണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും സൈഡുകളിൽ വൈറ്റ് ഉണ്ടോ എന്ന് നോക്കാം. സൈഡുകളിൽ വൈറ്റ് ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഓറഞ്ചാണ്, അപ്പോൾ ഓറഞ്ചും ബ്ലൂ ആണ് ഇവിടെ കിടക്കുന്നത്, ഈ വൈറ്റിൻ്റെ. അപ്പോൾ നമുക്ക് ഈ ഓറഞ്ചും ബ്ലൂവിൻ്റെ അടുത്തേക്ക് വരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഇവിടെ കറക്റ്റായി, കണ്ട ഓറഞ്ച് ഇവിടെ മാച്ചായി, ബ്ലൂ ഇവിടെ മാച്ചായി. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന പൊസിഷൻ പോയി. അപ്പോൾ ഞാനത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് വീണ്ടും പഴയ പോലെ തന്നെ. നമുക്ക് ഇത് ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇതിങ്ങോട്ട് വരുമ്പോൾ ഇത് ഇവിടെ നിന്ന് പൊസിഷൻ മാറുന്നു, കണ്ടോ ഇവിടെ നിന്ന്.
അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷൻ ഇവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ആയില്ലേ. അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ഇവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് തിരിച്ചു ഞാൻ. ഇനി ഞാൻ ഇത് ഇങ്ങോട്ട് തിരിച്ചു, ഇത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു സെൻട്രൽ പൊസിഷൻ മാറാതെ കിട്ടി, കണ്ടോ. ഇപ്പോൾ ഇത് മാച്ചായി, ഇത് മാച്ചായി. ഇനി നമുക്ക് അടുത്ത പൊസിഷൻ നോക്കാം എങ്ങനെയാണ്. ഇവിടെ വന്നപ്പോൾ ഗ്രീൻ വേണം, ഓറഞ്ച് വേണം, ഇത് റെഡാണ്, അപ്പോൾ ഇവിടെ ഇല്ല വേണ്ടത്. അപ്പോൾ ഗ്രീൻ ഓറഞ്ച് ഉള്ളത് നമുക്കതാ, ഇത് കണ്ടോ, ഗ്രീനും ഓറഞ്ചും ആണ്. അപ്പോൾ നമുക്കത് പതുക്കെ ഇങ്ങോട്ട് സൈഡിലേക്ക് കൊണ്ടുവരിക, നമുക്ക് എവിടേക്കാണ് വേണ്ടത് അവിടേക്ക് കൊണ്ടുവരിക, താഴത്തേക്ക്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക, ഇത് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ കറക്റ്റാവും, ഗ്രീനും കിട്ടി ഓറഞ്ച് കിട്ടി. പക്ഷേ ഈ സെൻറ്റർ നമ്മുടെ പോയി, ഇങ്ങോട്ട് പോയി, കണ്ടോ. അപ്പോൾ നേരത്തെ പോലെ ഞാൻ പറഞ്ഞ മാതിരി ആദ്യം ഈ പൊസിഷൻ ഒരു സേഫായിട്ടുള്ള സൈഡിലേക്ക് വെക്കുക. അതിനുവേണ്ടി എന്ത് വേണം, ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു ഞാൻ. ഇനി ഇത് കറക്റ്റ് ചെയ്തു, ഇത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്നു. ശരി, ഇപ്പോൾ എന്ത് പറ്റി, ഇപ്പോൾ ഇത് കറക്റ്റായി, ഇത് കറക്റ്റായി. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തതാണ്, ഇത് കറക്റ്റായി. ഇനി ഇങ്ങോട്ട് വന്നു. ഇനി നമുക്ക് വേണ്ടത് റെഡും ഗ്രീനുമാണ്, വൈറ്റ്. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് മാച്ചാവും, പക്ഷേ നമ്മളുടെ സെൻറ്റർ പോയി കിട്ടി. അപ്പോൾ അതിനെന്ത് വേണം, ആദ്യം നമ്മുടെ സെൻറ്റർ നമുക്ക് സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് വയ്ക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇത് ഫ്രണ്ടിലേക്ക് തിരിച്ചു ഞാൻ, എന്നിട്ട് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇത് ഇങ്ങോട്ട് തിരിച്ചു. ശരി, ഇപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റർ മാച്ചായി കിട്ടി. ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരെണ്ണം കൂടി ഉണ്ട് ഇവിടെതാ. ഇവിടെ ബ്ലൂവും റെഡും മാച്ചാവണം. ഇതാ, അപ്പോൾ എന്താ വേണമെന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണ് ഈ പൊസിഷനിൽ വരേണ്ടത്, ആ ഒരു കളറ് ഇതിൻ്റെ അടിയിലേക്ക് ഈ ഒരു പൊസിഷൻ്റെ നേരെ താഴത്തേക്ക് കൊണ്ടുവരാന്നുള്ളത് ഇവിടെ പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെ കാണാനുണ്ട്, കണ്ടോ. ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു ഞാൻ, നോക്കി റെഡ് റെഡ് തിരിച്ചാൽ റെഡ് ഇവിടെ കിട്ടും, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ പോയി. അപ്പോൾ ആദ്യം ഈ പൊസിഷൻ സേവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങോട്ട് തിരിച്ചു, ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു, വീണ്ടും ഇത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു. ഇപ്പോൾ നമ്മുടെ ടോപ്പ് ലെയർ കറക്റ്റായി. ഇത് ഇടയിൽ നോക്കേണ്ട, ടോപ്പ് ലെയർ മാത്രം നോക്കുക. നോക്കൂ, ഈ ഒരു റെഡിനനുസരിച്ച് ഇത് മൂന്നെണ്ണം കറക്റ്റാണ്, ഈ ബ്ലൂവിനനുസരിച്ച് ഇത് മൂന്നെണ്ണം കറക്റ്റാണ്, ഈ ഓറഞ്ചിനനുസരിച്ച് ഇത് മൂന്നും കറക്റ്റാണ്, ഗ്രീനനുസരിച്ച് ഇത് മൂന്നും കറക്റ്റാണ്, ടോപ്പും കറക്റ്റാണ്. സോ ഇപ്പോൾ നമ്മൾ ടോപ്പ് ലെയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ മിഡിൽ ലെയർ ഇടാം. താങ്ക് യു.